ഒരു ട്രോൾ വീഡിയോ ആയി മാത്രം കാണുക. ഈ വീഡിയോ കണ്ട് ഒരുപാട് ആവേശം കൊണ്ടതാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ കൊണ്ടുവരുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ്. ലെറ്റ്സ് വെൽക്കം അബ്ദുൽ ബാസ. നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനില്ലേ എന്ന് ചോദിച്ചാ സത്യം പറഞ്ഞാ ഞാൻ അറിഞ്ഞോണ്ടല്ല. ലെറ്റ്സ് വെൽക്കം അബ്ദുൽ ബാസ്. സുരേഷ് ഗോപി പറയുന്നത് പോലെ വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്, അത് ഇമിറ്റേഷനേ അല്ല. കാരണം എന്റെ പാലക്കാട് ജില്ലയിൽ കുഴിഞ്ഞുവമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്തിക്കോട്. എന്താ ഒന്നുകൂടെ കാണിച്ചേക്ക്? എന്താണോ പറ്റിയത്? എന്നും അദ്ദേഹം പിന്നിലുണ്ടെന്നുള്ള ആ ഒരു ധൈര്യം തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ധൈര്യം. സംഗതികളാകെ അവതാളത്തിലായെന്നാ തോന്നുന്നു. ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്തൊരു പോലീസ് ജീപ്പ് കിടക്കുക. ഞാൻ ജീവൻ കൊണ്ട് ഓടി. എനിക്ക് ആകെ പേടിയാവും. എനിക്കും. ബ്രേക്ക് ദ ചെയിൻ. പരിശരം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. അഗൈൻസ്റ്റ് ഡ്രഗ് മാഫിയ ടു മേക്ക് ദ ചെയിൻ സ്ട്രോംഗ്. ദസായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. അവർ ഫാമിലി മെമ്പേഴ്സ്. ആ വെറുതെ വിടാൻ പറ്റില്ല. അന്തർവാദി ചതിക്കല്ലേ ഈ തേങ്ങയും തലയും അണ്ടഗ്രാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിനു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ. ടു ഡ്രഗ്സ് സേ എസ് ടു ലൈഫ്. അടുത്ത നിമിഷം പൊട്ടിച്ചത് ആ പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. നിങ്ങൾ പറഞ്ഞത് അത് ഇമിറ്റേഷനേ അല്ല. അപ്പൊ നീ സത്യം പറയില്ലല്ലേ? ഞാൻ സത്യം പറഞ്ഞു. ഒക്കെ നുണയാണെന്ന് സാറ് പറഞ്ഞു. ഇനിയിപ്പോ ഒന്നേ ഉള്ളൂ, സാർ എന്നെ മൃഗീയമായി മർദ്ദിക്കുക. അപ്പൊ ഞാൻ എല്ലാം സമ്മതിക്കും. ഇതിനിടയ്ക്ക് അങ്ങനെയും ഒരു സാധ്യത ഇറക്കിയോ? എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? തിരുമേനി മറന്നു. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് സാർ. പക്ഷേ സണ്ണി അമ്പട കേമാ സണ്ണി കുട്ട. അതില് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് പറയുന്നത് ഞങ്ങളുടെ കമ്മീഷണർ അവിടെ കേറിയിരിക്കണേ. അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ ഇപ്പൊ മാറ്റി തരാം. ഇവരൊക്കെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേധ്യവും കൂട്ടിക്കുടച്ച് നാലു നേരം മൃഷ്ടാന്നം വെട്ടിപിഴങ്ങി. I am only Bharatchandran. Just remember that. Cool down, cool down. Relax. എല്ലാവരും ഒരുപാട് ഫീഡ്ബാക്ക് വരുന്നു. അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും എന്ത് മണ്ടത്തരവി പറയുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു. ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ 10:30 കോള് വരുന്നത്. അദ്ദേഹത്തിന്റെ കോള് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ്. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു. പലരും അദ്ദേഹത്തിന്റെ വോയിസിന്റെ സിമിലാരിറ്റിയെ കുറിച്ച് പറയും. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഒന്ന് ഇരിങ്ങാലക്കുടയിൽ എന്റെ പുതിയ സിനിമയുടെ ഷൂട്ട്, അങ്ങോട്ടേക്ക് ഒന്ന് വരാൻ കഴിയുമോ സാർ എന്ന് ചോദിച്ചു. മണവാളിൽ ഇത്രയും ഭംഗിയുള്ള തന്തയുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടാ പറയില്ല, ഒരു മാച്ചുമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുക്കമ്മ. ഞാൻ സുരേഷേട്ടനായിട്ടോ അല്ലെങ്കിൽ സുരേഷേട്ടന്റെ അതേ വോയിസിൽ ജീവിക്കുന്ന ഒരാളായിട്ടോ നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റിൽ ഉണ്ടായി പോയി. കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്. എന്നോട് നിൽക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. നീ വാടാ, ഒന്ന് പോവാടാ മരം മക്കറി പോയി തരക്ക്. ഞാൻ ആദ്യം പോയി പരിപാടി ചെയ്യാൻ പോകുന്ന കാര്യം നേരിട്ട് പോയി പറഞ്ഞു. ചേട്ടാ അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നീ ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. രതീഷ്.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും, മാത്രമല്ല ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.